മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത് കണ്ടില്ലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല പഴയ ഷർട്ടൊക്കെ. അപ്പോൾ നമ്മൾ കബോർഡിലൊന്നും സ്ഥലമില്ലാത്ത സമയത്ത് നമുക്ക് തുണികളൊക്കെ വെക്കാം, ഇത് വെച്ചൊരു ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഷർട്ടിൻ്റെ രണ്ട് കൈയും ഇങ്ങനെ വെട്ടിയെടുക്കണം, ഇതും ഇതും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാർക്ക് ചെയ്യാണ്. നമുക്ക് ഈ പഴയ തുണികൾ ഒക്കെ ഇതിൽ അങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ കുറേ സ്ഥലം നമുക്ക് ലാഭിക്കാം. ഇത് നമുക്ക് ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ വെട്ടിയെടുക്കാം. ഇത് ഈ വെട്ടിയ ഈ ഭാഗം ഉൾവശത്ത് നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതുപോലെ മറ്റേ സൈഡ് തയ്ച്ചു കൊടുക്കണം. അതിൻ്റെ ബട്ടണെല്ലാം ഉള്ളിലുണ്ട്, അതൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനി നമ്മളിത് ഇതേപോലെ ലെവലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. താഴെ ചില ഷർട്ടിനൊക്കെ ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് തയ്ക്കണം. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണ്, അതുകൊണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാം. എന്നാൽ നമ്മൾക്ക് ഇതിങ്ങനെ തയ്ച്ച് കൊടുക്കാം. ഞാൻ രണ്ട് തയ്യൽ തയ്ച്ചു. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ഭാഗം തയ്ച്ചു കൊടുക്കാം. ഇത് അടിഭാഗം നമ്മൾക്ക് അത് അവിടെ രണ്ട് തയ്യൽ തയ്ച്ചു കൊടുക്കാം. നിങ്ങളുടെ അതിൻ്റെ അടിഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇനി നമ്മൾക്ക് ഇതൊന്ന് മറിച്ചിടാം. നമുക്കിത് അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഹാങ്കർ വേണം. ഞാനിതിലേക്ക് ബെഡ്ഷീറ്റൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇതാ തുണിയെല്ലാം വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ബട്ടൺ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്, നമ്മൾക്ക് സ്ഥലവും ലാഭിക്കാം, പിന്നെ നമ്മളെ തുണികളിലൊന്നും പൊടി പിടിക്കത്തില്ല കേട്ടോ. ഇനി നമ്മൾ കബോർഡിൽ എല്ലാം തൂക്കിയിട്ട് നോക്കാം. അല്ല നിങ്ങളുടെ എങ്ങനെ, ഞാൻ ജനലിൽ തൂക്കിയിട്ട് വെച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡെയിലിയൊക്കെ എടുക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തൂക്കിയിട്ടാലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളം ഓപ്ഷനും കൂടെ എന്നെ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോഭസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിളിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.